നേരിട്ട് കാണാതെ നീലത്തിമിംഗലത്തിൻ്റെ വലുപ്പം നമുക്ക് ഊഹിക്കാൻ പോലും ആകില്ല. എങ്കിലും എളുപ്പത്തിന് 3 KSRTC ബസ്സുകളുടെ നീളം, 1.5 ബാസ്കറ്റ്ബോൾ കോർട്ടിൻ്റെ വീതി എന്ന് പറയാം. ഇതൊക്കെ കൊണ്ടാവാം കെട്ടുകഥകളുടെ കേന്ദ്രമാണ് പലപ്പോഴും തിമിംഗലങ്ങൾ. ഇവ കപ്പലുകൾ ആക്രമിച്ച് മനുഷ്യരെ അകത്താകാറുണ്ടെന്നും അവയുടെ വായിൽപ്പെട്ടാൽ മനുഷ്യർക്ക് രക്ഷപ്പെടാനാവില്ലെന്നുമൊക്കെ കഥകളുണ്ട്. സത്യത്തിൽ എന്താണ് വാസ്തവം? എന്ത് സംഭവിക്കും? മനുഷ്യർ തിമിംഗലത്തിൻ്റെ വയറ്റിൽപ്പെട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുൻപ് അല്പം തിമിംഗല കൗതുകങ്ങൾ പറയാം. ഭൂമിയിലെ ഏറ്റവും വലിയ ഈ ജീവിയുടെ അവയവങ്ങളും ഭീമാകാരം തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഹൃദയം ഇവയുടേതാണ്. 180 കിലോയോളം തൂക്കം വരുന്ന ഹൃദയത്തിൽ ഒരു മനുഷ്യനെ എളുപ്പം കയറി കിടക്കാം. ഈ കൂട്ടൻ ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്ന ഞരമ്പുകളിലൂടെ ഒരാൾക്ക് ഞെങ്ങിഞ്ഞെരുങ്ങി കുഴലിലൂടെ എന്ന പോലെ പോകാം. 8000 ലിറ്ററോളം രക്തം ശരീരത്തിൽ മുഴുവൻ പമ്പ് ചെയ്യുന്നത് ഈ ഹൃദയമാണ്. തിമിംഗലത്തിൻ്റെ നാവിനുമുണ്ട് പ്രത്യേകതകൾ. ഏകദേശം 400 മുതൽ 500 മനുഷ്യരെ അതിനെ ഉൾക്കൊള്ളിക്കാൻ കഴിയും. ആ നാവിൻ്റെ തൂക്കം 2500 കിലോയോളം. ഈ നാവ് കൊണ്ട് തിമിംഗലത്തിന് 90 ടൺ ഭാരം വരെ എളുപ്പത്തിൽ ഉയർത്താം. സസ്തനികളായ നീല തിമിംഗലങ്ങൾക്കാണ് ഏറ്റവും വലിപ്പമുള്ള ലിംഗമുള്ളത്. പ്രവർത്തനക്ഷമമായ തിമിംഗല ലിംഗത്തിന് 5 മീറ്റർ നീളവും 30 സെൻറ്റിമീറ്റർ വ്യാസവുമുണ്ട്. ഏകദേശം 500 കിലോഗ്രാം ഭാരവും. കുഞ്ഞുങ്ങളെ പ്രസവിച്ചു കഴിഞ്ഞാൽ കടലിൽ തന്നെയാണ് പാലൂട്ട്. നമ്മൾ പല്ലു തേക്കുന്ന പേസ്റ്റിൻ്റെ അത്ര കട്ടിയുള്ള പാല് വെള്ളത്തിൽ അലിഞ്ഞു പോകാതെ കുഞ്ഞിനെ കുടിക്കാൻ പ്രകൃതി പ്രത്യേകം ഒരുക്കിയതാണ് അത്. അങ്ങനെ ഒരു ദിവസം 400 ലിറ്റർ പാലെങ്കിലും കുട്ടിത്തിമിംഗലങ്ങൾ അകത്താക്കും. അപ്പോൾ കാര്യത്തിലേക്ക് കടക്കാം. ആദ്യം ചോദിച്ച ചോദ്യം, മനുഷ്യരെ നീലത്തിമിംഗലം വിഴുങ്ങുമോ? ഇല്ല എന്നാണ് ഉത്തരം. ഭീമാകാരൻ വായുണ്ടെങ്കിലും നീലത്തിമിംഗലങ്ങൾക്ക് മനുഷ്യൻ്റെ വലുപ്പമുള്ള വസ്തുക്കൾ വിഴുങ്ങുവാൻ ആകില്ല. ഒരു വോളിബോളിൻ്റെ വലുപ്പമുള്ള ഭക്ഷണം ഉൾക്കൊള്ളാനാവുന്ന വലുപ്പമേ നീലത്തിമിംഗലങ്ങളുടെ അന്നനാളത്തിന് ഉള്ളൂ എന്നതാണ് കാരണം. പക്ഷേ ഇത് നീലത്തിമിംഗലങ്ങളുടെ കാര്യം. അവയുടെ കുടുംബക്കാരായ സ്പേം തിമിംഗലങ്ങളെ നാം അല്പം ഭയക്കണം. അവറ്റകൾക്ക് എന്തും തിന്നാൻ കഴിയും. അങ്ങനെയാണ് അവയുടെ ശരീരഘടനയും ആമാശയങ്ങളും. 4 വലിയ വ്യത്യസ്ത ആമാശയങ്ങളാണ് സ്പേം തിമിംഗലങ്ങൾക്ക് ഉള്ളത്. 1891 സ്പേം തിമിംഗലത്തിൻ്റെ വയറ്റിൽപ്പെട്ട ഒരാളുടെ കഥ പത്രങ്ങളിൽ വന്നിരുന്നു. ജെയിംസ് ബാട്ട്ലി എന്നാണ് അയാളുടെ പേര്. ജെയിംസിൻ്റെ കപ്പൽ സ്പേം തിമിംഗലങ്ങൾ ആക്രമിച്ചു തകർത്തു. അയാൾ എങ്ങനെയോ തിമിംഗലത്തിൻ്റെ വയറ്റിലായി. പക്ഷേ രക്ഷപ്പെട്ട മറ്റ് കപ്പൽ തൊഴിലാളികൾ പറഞ്ഞ കഥയറിഞ്ഞ മറ്റൊരു കപ്പൽ ഈ തിമിംഗലത്തെ വേട്ടയാടി പിടിച്ചു. വയറുമുറിച്ച് പരിശോധിച്ചു. അവർ അബോധാവസ്ഥയിലാണെങ്കിലും ജീവനുള്ള ജെയിംസ് ബാട്ട്ലിയെ രക്ഷിച്ചു എന്നതാണ് കഥ. പക്ഷേ തിമിംഗലത്തിൻ്റെ വയറ്റിലെ ആസിഡിൽപ്പെട്ട അയാളുടെ തൊക്ക് മുഴുവൻ ബ്ലീച്ചായി വിളറിപ്പോയിരുന്നു. കാഴ്ചശക്തിയും നശിച്ചിരുന്നത്രേ. തിമിംഗലത്തിൻ്റെ വയറ്റിൽ 3 നാൾ കഴിഞ്ഞ യോനപ്രവാചകൻ്റെ കഥയും നിങ്ങൾ കേട്ടിരിക്കും. ഏറെ പ്രശസ്തമായ ഈ വാർത്തയ്ക്ക് ശേഷം അനേക രീതിയിലുള്ള കൂടിച്ചേർക്കലുകൾ കഥയിൽ വന്നു. കഥ പല രീതിയിൽ ആയി എന്നത് ഏറെ ചരിത്രം. അന്ന് കൊട്ടിഘോഷിക്കപ്പെട്ടുവെങ്കിലും സ്പേം തിമിംഗലത്തിൻ്റെ വയറ്റിൽപ്പെട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് ശാസ്ത്രത്തിൻ്റെ പിൻബലത്തോടെ നമുക്ക് കൃത്യമായി അറിയാം. യോന പ്രവാചകനും ജെയിംസ് ബാട്ട്ലിയും നമ്മളോട് കള്ളം പറയുകയായിരുന്നു. സ്പേം തിമിംഗലമാവട്ടെ മറ്റ് ഏത് തിമിംഗലമാവട്ടെ, അവയുടെ വയറ്റിൽപ്പെട്ടാൽ ജീവനോടെ വെളുത്ത് സുന്ദരനായി പുറത്തു വരാമെന്നത് അതിമോഹമാണ്. ഭീകരത നിങ്ങളെ കാത്തിരിക്കുന്നതേയുള്ളൂ. ആദ്യ തടസ്സം തന്നെ നോക്കാം. സ്പേം തിമിംഗലങ്ങൾക്ക് ജീവിവർഗങ്ങളിൽ ഉള്ളതിൽ ഏറെ കരുത്തുള്ള പല്ലുകളുണ്ട്. ഓരോന്നിൻ്റെയും നീളം 20 സെൻറ്റിമീറ്റർ വരും. അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഒരു ഉഗ്രൻ പിച്ചാത്തയുടെ നീളം. അതുപോലെ 40 മുതൽ 50 പല്ലുകളാണ് അവറ്റകളുടെ വായിൽ പല നിരയായി ഉള്ളത്. അവ കടന്ന് തൊണ്ടയിൽ എത്തുമ്പോഴേക്കും നിങ്ങൾ സാമ്പാറിന് എരിഞ്ഞതുപോലെ പല കഷ്ണങ്ങൾ ആയിട്ടുണ്ടാകും. ഇനി നിങ്ങൾ സാഹസികനും അതിതീവ്ര തന്ത്രശാലിയും ബുദ്ധിമാനുമാണെന്ന് കരുതുക. വിദഗ്ധമായി പല്ലുകളുടെ ഇടയിലൂടെ നീന്തി നീങ്ങി ഒട്ടും മുറിയാതെ നിങ്ങൾ തൊണ്ടയിൽ എത്തിയെന്ന് കരുതുക. ഇനിയാണ് പൂരം. തിമിംഗലത്തിൻ്റെ തൊണ്ടയിലെ മസിലുകളാൽ ഞെക്കിഞ്ഞെരുങ്ങി പിഴിഞ്ഞ് നിങ്ങൾ വാട്ടർ തീം പാർക്കിലെ ജലപൈപ്പിലൂടെ എന്ന പോലെ താഴേക്ക് വേഗത്തിൽ ഊർന്നിറങ്ങുകയാണ്. എങ്ങും കൂരിരുട്ട് മാത്രം. ശരീരം മുഴുവൻ കൊഴുത്ത തിമിംഗല ഉമിനീർ പറ്റിപ്പിടിച്ചിരിക്കുന്നു. ശ്വാസം കിട്ടാൻ വേണ്ടി നിങ്ങൾ പിടയുകയാണ്. അല്പം കിട്ടിയാൽ ഭാഗ്യം. ഇത് കൂടാതെ കൂടി വരുന്ന മീഥേൻ വാതകത്തിൻ്റെ സാന്നിധ്യത്തിൽ നിങ്ങൾ ബോധശൂന്യനായി കഴിയും. പക്ഷേ ധീരന്മാർ അങ്ങനെ എളുപ്പം ബോധം പോകില്ല എന്ന് കരുതുക. നിങ്ങൾ തിമിംഗലത്തിൻ്റെ 4 ആമാശയങ്ങളെ ഏറ്റവും വലുതും 1-ാമത്തേതുമായ ആമാശയത്തിൽ എത്തി. അല്പം ആശ്വസിക്കാം. അവിടെ അല്പം ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉള്ളതിനാൽ നന്നായി നിങ്ങൾ വേവാൻ തുടങ്ങി എങ്കിലും പ്രകാശമുള്ള ആമാശയത്തിലാണ് നിങ്ങൾ. ഇതിന് കാരണം സ്വയം പ്രകാശിക്കാൻ കഴിയുന്ന ചിലയിനം കണവ, മറ്റ് സമുദ്രജീവികൾ എന്നിവയെ സ്പേം തിമിംഗലങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. അവയെ എപ്പോൾ കണ്ടാലും ഇഷ്ടംപോലെ അകത്താക്കും.
അല്പം നിയോൺ ബൾബുകളൊക്കെ ഇട്ടതുപോലെയുള്ള ആ ആമാശയത്തിലെ കാഴ്ചകൾ അവസാനിക്കും. ആ ആമാശയത്തിലെ കാഴ്ചകൾ അവസാനിക്കും മുമ്പ് നന്നായി ആസ്വദിച്ചോളൂ. ഉടൻ നിങ്ങൾ ആസിഡ് അടുപ്പിലേക്ക് വീഴാൻ പോവുകയാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് നിറഞ്ഞ 2-3 ആമാശയങ്ങൾ എത്തിയത് നിങ്ങൾ അറിഞ്ഞതേയില്ല. കാരണം നിങ്ങൾക്ക് ജീവനില്ല. ശരീരം ഏകദേശം മുഴുവനായി ആസിഡിൽ ഉരുകി 4-ാമത്തെ ആമാശയത്തിലെത്തുമ്പോൾ നിങ്ങൾ അല്പം എല്ലുകൾ പൾപ്പ് നിറഞ്ഞ അനാവശ്യ വസ്തുക്കൾ മാത്രമായി കഴിഞ്ഞിരിക്കുന്നു. അവസാനം ആ നിമിഷം വന്നെത്തി. തിമിംഗലത്തിനെ തൂറാൻ മുട്ടി. അതീവ ബുദ്ധിമാനും ധൈര്യശാലിയും സാഹസികനുമായ നിങ്ങൾ അങ്ങനെ വെറും ചണ്ടി മാത്രമായി തിമിംഗലത്തിൻ്റെ മലദ്വാരത്തിലൂടെ അധിക ശബ്ദകോലാഹങ്ങൾ ഒന്നുമുണ്ടാക്കാതെ വളരെ ക്ഷമയോടെ അല്പം വായുകുമിളകൾക്കൊപ്പം പുറത്തേക്ക് തെറിച്ചു. തിമിംഗലങ്ങളുടെ വയറ്റിലകപ്പെട്ടാൽ ജീവനോടെ രക്ഷപ്പെടുക അസാധ്യമാണ്. പെട്ടെന്ന് കണ്ടെത്തി വയർ കീറി എടുത്താൽ തന്നെ അവയുടെ പല്ലുകൾ, ആമാശയത്തിലെ ആസിഡുകൾ എന്നിവ നിങ്ങളുടെ പകുതി ശരീരം ദഹിപ്പിച്ചിട്ടുണ്ടാകും. കഥകൾക്കും അനുഭവ സാക്ഷ്യങ്ങൾക്കും പണ്ട് മനുഷ്യരെ പറ്റിക്കാൻ എളുപ്പമായിരുന്നു. എന്നാൽ ഇന്ന് ശാസ്ത്രം കുറേയേറെ വികസിച്ചിരിക്കുന്നു. തിമിംഗലങ്ങൾ മനുഷ്യരെ സാധാരണ ഭക്ഷിക്കാറില്ല. അവയ്ക്ക് അതിൽ താല്പര്യവുമില്ല. സംസാരിക്കാൻ അറിയുമെങ്കിൽ അക്കാര്യം അവ തുറന്നു പറഞ്ഞേനെ. അത്രയ്ക്ക് പാവം ജീവികളാണ് അവ. 45,000 മുതൽ 50,000 തിമിംഗലങ്ങൾ നിറഞ്ഞ് നീന്തി നടന്നിരുന്ന നമ്മുടെ സമുദ്രങ്ങളിൽ ഇന്ന് അവ 5,000-ൽ താഴെയേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. പ്രത്യേകിച്ച് തിമിംഗല ഇറച്ചിക്കൊതിയന്മാരായ ജപ്പാനെ പോലെയുള്ള രാജ്യങ്ങൾ ഇപ്പോഴും നിയമാനുസൃതമായി ഇവയെ ധാരാളം വേട്ടയാടി കൊന്നു തിന്നുമ്പോൾ